ഇപ്പോൾ ഇടുക്കി കോട്ടയം ജില്ലകൾക്കൊക്കെ എങ്ങനെയൊക്കെയുള്ള ക്രമീകരണങ്ങൾ? കാരണം അവിടെ മനുഷ്യചങ്ങലയില്ല. അപ്പോൾ ആ പ്രദേശങ്ങളിൽ നിന്നൊക്കെ വരുന്നവർ ഏതൊക്കെ ഭാഗങ്ങളിലേക്ക്? ആലപ്പുഴ ജില്ലയിലുണ്ട്, ഇപ്പോൾ കോട്ടയം ജില്ലയിൽ നിന്നുള്ളവർക്ക് ആലപ്പുഴ ജില്ലയിലാണ്, ആലപ്പുഴ കോട്ടയം യാത്രയിൽ വന്നു കയറുന്ന കളർകോട് ഭാഗത്താണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ക്രമീകരണങ്ങളെക്കുറിച്ചൊക്കെയാണ് സാലി സൂചിപ്പിച്ചത്. നമുക്കപ്പം ഇനിയിപ്പോൾ വടക്കൻ കേരളം വേണ്ടേ? തീർച്ചയായും. കാരണം സിജു കണ്ണൻ കാസർഗോഡ് അവസാന കേന്ദ്രം എന്ന നിലയിൽ പ്രത്യേകമായി സംസാരിച്ചു. അപ്പോൾ ജോഷില നമ്മൾക്കൊപ്പം ഉണ്ട്. ജോഷില മലബാറിൻ്റെ ഒരു പൊതു ചിത്രം അല്ലേ? ജോഷില നമുക്കൊപ്പം ഉണ്ട്. നേരത്തെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ നമ്മൾ രാജ്ഭവൻ നിന്ന് ആരംഭിച്ച് കാസർഗോഡ് എത്തി, അവിടെ നിന്ന് മധ്യകേരളത്തിൽ നമുക്ക് നല്ല പോലീസ് പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട് രാജ്ഭവന്റെ മുന്നിലാണ്. ഇപ്പോൾ ഈ നിമിഷം പ്രേക്ഷകർക്ക് കാണാം, വലിയ തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ രാജ്ഭവന്റെ മുന്നിൽ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല ജോഷില ഒന്ന് ഇടയിൽ ഇടപെട്ടതിന് വരികയാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വി കെ സനോജും വസീഫും നമ്മളോട് രാവിലെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, മനുഷ്യച്ചങ്ങലയ്ക്ക് ശേഷം ഗവർണർ കേരളത്തോട് കാട്ടുന്ന അനീതിക്കെതിരെ DYFI പ്രത്യക്ഷ സമരത്തിലേക്ക് പോകുന്നു, ശക്തമായ സമരത്തിലേക്ക്. ഇപ്പോൾ ചാൻസലർ എന്ന നിലയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എടുക്കുന്ന കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് വിരുദ്ധമായ നടപടികൾക്കെതിരെ SFI കരിങ്കൊടി സമരവുമായി തന്നെ മുന്നോട്ട് പോകുന്നു. DYFI ആ സമരത്തിലേക്ക് വരുന്നു എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് വാർത്തയാണ് രാവിലെ നമ്മൾ കേട്ടത്. ശരത്ത് അതിൽ അവർ സൂചിപ്പിച്ചിട്ട് കാര്യം കൂടിയുണ്ട്, കാരണം ഇത്തരം കേരള വിരുദ്ധ ദ്രോഹ നടപടികളുടെ ഒരു കേന്ദ്രമായി രാജ്ഭവൻ മാറുന്നു. അത് നേരത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, അതിൻ്റെ കൂടി ഗൗരവം എടുത്തുകൊണ്ടാണ് DYFI രണ്ടാംഘട്ട സമരത്തിലേക്ക് പോവുകയാണ്. അത് തെരുവിലേക്ക് ഇറങ്ങുന്ന തരത്തിലേക്കുള്ള ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് DYFI പോകുന്നു എന്നൊരു പ്രഖ്യാപനം കൂടി കൈരളി ന്യൂസിൻ്റെ രാവിലത്തെ മോർണിംഗ് സെഗ്മെന്റിൽ അവർ നടത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ജോഷിലേക്ക് പോകാമെന്നു. ജോഷില, വടക്കൻ കേരളത്തിൻ്റെ ഒരു പൊതുവിവരമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. കാരണം സജ്ജമാണ്, 651 കിലോമീറ്റർ ആ കേരളത്തെ മനുഷ്യ കണ്ണിയായി ശൃംഖല തീർക്കാൻ DYFI ഒരുക്കമായിരിക്കുന്നു. അവിടുത്തെ ഒരുക്കങ്ങൾ എങ്ങനെയാണ്, നമ്മൾ നടത്തിയിട്ടുള്ള ആ തത്സമയം പ്രേക്ഷകർക്ക് ഇത് എത്തിക്കേണ്ടതുണ്ട്, നമ്മൾ നടത്തിയിട്ടുള്ള ഒരുക്കങ്ങൾ എങ്ങനെയാണ്? ശരത് റുബൻ, രക്തരുടമായി പറയാനുള്ളത് വി കെ സനോജും വസീഫും വടക്കൻ കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ രാവിലെ തന്നെ വിവരങ്ങളെല്ലാം പങ്കുവച്ചു കഴിഞ്ഞു. എന്തായാലും വടക്കൻ കേരളം സുസജ്ജമാണ്, ഒരു സമര പോരാട്ടത്തിനുള്ള ഒരു എല്ലാ ക്രമീകരണങ്ങളും നടത്തിക്കഴിഞ്ഞു വടക്കൻ കേരളത്തിൽ എന്നുള്ളതാണ് ഈ ഒരു സമരം മുന്നോട്ട് വെച്ച ആശയങ്ങൾ. നമുക്കറിയാം റെയിൽവേ അവഗണനക്കെതിരെയാണ്, റെയിൽവേ യാത്രാ ദുരിതത്തിനെതിരെയാണ് ഇത്. അത് അന്വർത്ഥമാക്കുന്ന വിധത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച്, കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആരംഭിക്കുന്ന ഈ സമരത്തിന് ഏകദേശം 1,000,000 പേർ മലബാറിൽ നിന്ന് തന്നെ അണിനിരക്കും. DYFI പ്രവർത്തകർ മാത്രം, യുവജനങ്ങൾ മാത്രം, 1,000,000 യുവജനങ്ങൾ മാത്രം അണിനിരക്കും എന്നുള്ളതാണ് വസ്തുത. എന്തായാലും ഇതിനപ്പുറത്തേക്ക് ആളുകൾ കടന്നു വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം പൊതുജനങ്ങളെ കൃത്യമായും അടിസ്ഥാനപരമായി ബാധിക്കുന്ന 3 വിഷയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് DYFI ഇത്തരം ഒരു മനുഷ്യച്ചങ്ങലയിലേക്ക് നീങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ഒന്നാകെ ഈ ഒരു മനുഷ്യച്ചങ്ങലയിൽ അണിനിരക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നുള്ളതാണ്. കാസർഗോഡുള്ള കാര്യങ്ങളെല്ലാം തന്നെ സിജു നേരത്തെ വിശദമാക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ മാഹി വരെയാണ് ഇതിൻ്റെ അതിർത്തി എന്ന് പറയുന്നത്. കണ്ണൂർ ജില്ലയിൽ മറ്റ് സാംസ്കാരിക പ്രമുഖരടക്കം, M. മുകുന്ദനടക്കമുള്ള സാഹിത്യകാരന്മാരടക്കം ഇതിൽ പങ്കുചേരും എന്നുള്ളതാണ്, കണ്ണികളാകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം. 200,000 പേർ കണ്ണൂർ ജില്ലയിൽ മാത്രം ഈ ഒരു മനുഷ്യച്ചങ്ങലയിൽ അണിചേരും. അതുപോലെ തന്നെ വയനാട് ജില്ലയിൽ ഈ മനുഷ്യച്ചങ്ങല ഇല്ല എന്നുള്ളതാണ്. എന്നാൽ മുട്ടൻ മുതൽ കൽപ്പറ്റ വരെ ഇതിന് സമാന്തരമായി ഈ ഒരു മനുഷ്യച്ചങ്ങലയോട് അനുഭാവം പുലർത്തിക്കൊണ്ട് ഏകദേശം 100,000+ പേർ വയനാട് ജില്ലയിൽ മനുഷ്യച്ചങ്ങലയിൽ അണിനിരക്കും എന്നുള്ളതാണ്. സമാന്തരമായി തന്നെ വയനാട് ജില്ല മറ്റൊരു കോട്ട തീർക്കും, അല്ലെങ്കിൽ മനുഷ്യച്ചങ്ങല തീർക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ കോഴിക്കോടൊക്കെ വരുമ്പോൾ കോഴിക്കോടും ഒട്ടനവധി കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി അടക്കമുള്ള പാട്ടുകാരും സംഗീതജ്ഞരും അതുപോലെ തന്നെ എഴുത്തുകാരും എല്ലാം ഈ ഒരു മനുഷ്യച്ചങ്ങലയിൽ അണിനിരക്കും. കോഴിക്കോടും ഇതുപോലെ സുസജ്ജമാണ്, 200,000+ പേർ കോഴിക്കോട് ജില്ലയിൽ ഈ മനുഷ്യച്ചങ്ങലയിൽ അണിനിരക്കും എന്നുള്ളതാണ്. നേരത്തെ തന്നെ 3,351 യൂണിറ്റുകൾ മേഖലാതലത്തിൽ അടക്കം വലിയ പ്രചാരണ പരിപാടികൾ ഇതിനായി സംഘടിപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്.